നമസ്കാരം വെക്കോൺ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ത്യയിലുള്ളത് തൃശ്ശൂർ ജില്ലയിലെ പെരിഞ്ഞനത്തുള്ള എം ഡി റോഡ്വേലാണ്ടോ. നമ്മുടെ മനോജേട്ടന്റെ കണ്ണലിന് മുമ്പ് നമ്മൾ ഓൾറെഡി പരിചയപ്പെടുത്തിയതാണ്. അപ്പൊ ഇവിടെ ഷാക്കിറാന്നുള്ള പേരിൽ പുതിയൊരു റോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാനായിട്ടാണ് ഇന്ന് ഇവിടെ വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് ഇവരോട് ചോദിച്ചിട്ട് കൂടുതൽ കാര്യങ്ങളാണ്. നമസ്കാരം. എൻ്റെ പേര് മനോജ് എന്നാണ്. എം ഡി റോഡ് വേ കെൻസ് പെരിന്തിനം. ഇത് നമ്മുടെ പുതിയ ഡോഗ്. കേരളത്തിലല്ല, ഇന്ത്യയിലെ മോസ്റ്റ് എക്സ്പെൻസീവ് ഫീമെയിലാണ് ഷാക്കിറ. ഇവള് വന്നത് എമിനം എന്ന് പറഞ്ഞിട്ടുള്ള വേൾഡ് ബെസ്റ്റ് പ്രൊഡ്യൂസറായിട്ടുള്ള ഡോഗിൻ്റെ വെൽപ്പായിട്ടാണ് വന്നത്. ഇപ്പോൾ ഇവിടെ വന്നു, ഡെലിവറി കഴിഞ്ഞു, 6 ദിവസമായി. അവളെ ക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ല, അവളെ ഓക്കെയാണ്, പെർഫെക്റ്റ് ഓക്കെയാണ്. പപ്പീസും ഹെൽത്തി ആയിട്ടിരിക്കുന്നു. നമസ്കാരം, ഞാൻ ദീപക്. ഞങ്ങൾ പിന്നെയും സണ്ണിച്ചേട്ട ചാനലിൽ കൂടെ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ ഷാക്കിറയുടെ, ഞങ്ങളുടെ പുതിയ ഇമ്പോർട്ടായ ഷാക്കിറ ബ്യൂക്കാസ് കനലിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഇനി കുറച്ച് സമയം നിങ്ങളുടെ കൂടെ ചെലവഴിക്കുന്നത്. ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ ഫീമെയിലിന് കേരളത്തിൽ വന്നപ്പോൾ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം മോസ്റ്റ് എക്സ്പെൻസീവ് എന്ന് പറഞ്ഞു ഇന്ത്യയിലത്തെ. കേരളത്തിലുള്ള എന്ത് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവളുടെ വേൾഡ് ഐഡിയർക്ക് വേൾഡ് വിന്നറാണ് ഇവള്. എമിനത്തിൻ്റെ ഫസ്റ്റ് ലിറ്റർ, അത് ഓൺ ഗ്രൗണ്ട് ഫസ്റ്റ് ലിറ്റർ ഇവളാണ് കൊണ്ടുവന്നത്. പിന്നെ ഒരുപാട് ഷോകളിൽ വിന്നിങ് ഉണ്ട് ഇവൾക്ക്. ഐഡിയർക്ക് 2019 ഐഡിയർക്കയിൽ V4 വേൾഡ് വിന്നറായിട്ടുള്ള ഒരു ഫീമെയിലാണ് ഇവള്. ഇനി എനിക്ക് ഒരു കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ പറയാനുണ്ട്. ഞങ്ങൾ ഈ ലിറ്റർ ഒരു വട്ടം കൂടി റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. അതായത് ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് ക്രൊയേഷ്യയിൽ പോയിട്ട് എമിനത്തിൽ ക്രോസ് ചെയ്തിട്ട് എത്ര എക്സ്പെൻസ് ആയാലും അച്ഛൻ തിരിച്ചു കൊടുക്കുന്നതാണ്. കാരണം ഞങ്ങൾക്ക് ഈ ലിറ്റർ ഇനിയും റിപ്പീറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ക്രൊയേഷ്യയിൽ പോയി അതിന് വേണ്ട പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കി അവളെ ക്രോസ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരും. അത് ഞങ്ങളിപ്പോൾ ഇത് വെറുതെ പറയുന്നതല്ല, ചെയ്തിരിക്കും. അത് എത്ര എക്സ്പെൻസ് ആയാലും ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമാണ്. രണ്ടാമത്തെ കാര്യം, ഇവളിപ്പോൾ ഇവളെ എടുക്കാനായിട്ട്, ഇവൾ എടുത്തത് ഇപ്പോൾ സാധാരണ ഒരു ഡോഗിനെ എടുക്കുന്ന പോലെ എടുത്തു തന്നെയാണ്. പക്ഷേ ഇവൾ വരാനായിട്ട് സത്യം പറയുകയാണെങ്കിൽ ഒരു 2-2.5 മാസം ഞാൻ ഉറങ്ങിയിട്ടില്ല. കാരണം ഓരോ ദിവസവും ഇവളുടെ ഓരോ വഴി വന്നതും, കാരണം നേപ്പാൾ ക്ലോസ്ഡ് ആയിരുന്നു, ഫ്ലൈറ്റ്സ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ വേറെ വഴി നോക്കണം. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഇവളിവിടെ വന്നത്. അതിനുള്ളത് ദൈവം ഞങ്ങൾക്ക് തരികയും ചെയ്തു. അപ്പോൾ ഇനി വരും ഷോകളിൽ ഇവളെ എന്തായാലും കെനലിൻ്റെ ഉള്ളിൽ വെറുതെ ഇരുത്താൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. എല്ലാ ഷോയ്ക്കും, മാക്സിമം ഇനി വരാൻ പോകുന്ന എല്ലാ ഷോയ്ക്കും ഇവളെ പങ്കെടുപ്പിക്കും. പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ ചാമ്പ്യൻ ആക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി ഈ ഒരു പ്രായത്തിൽ തന്നെ അവൾ ADRK 2019 ക്രൊയേഷ്യ മൾട്ടി വ്യൂണ് ഓൾറെഡി അവൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ V4 ആയിരുന്നു, കാരണം അതിൽ ബെസ്റ്റ് പപ്പി. അപ്പോൾ അതിൽ ഒരുപാട് വിശേഷങ്ങളുണ്ട്, അത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ നോക്കി വായിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഞാൻ ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ ഒരുപാട് ഡോഗ്സിനെ എടുത്തിട്ടുണ്ട് പുതിയതായിട്ട്. കുറേ ഫീമെയിൽ ഷോക്ക്, ഒരു കെന്നലിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഫീമെയിൽ ഷോക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് ഫീമെയിൽസിനെ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ പിള്ളേരിൽ ഏറ്റവും കൂടുതൽ ഫീമെയിൽ സ്റ്റോക്കും മെയിൽ സ്റ്റോക്കും ഉള്ളത് നമ്മുടെ കയ്യിലായിരിക്കും. ഇപ്പോൾ 20 ഇമ്പോർട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ്. 20 ഇമ്പോർട്ട് നമ്മുടെ കെന്നലിലുണ്ട്. ഇപ്പോൾ വരാനുള്ള ഡോഗ്സൊക്കെ അടക്കം ടിമിറ്റോറിൽ നിന്ന് ഒരു ഡോഗിനെ, ഫുൾ ടിമിറ്റോർ ലൈനായിട്ടുള്ള ഒരു ഡോഗ് പപ്പീനെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിപ്പോൾ അവിടെ ബോർഡിങ്ങിലാണ്, ട്രെയിനിങ്ങിലാണ്. ഒരു 8 മാസം 9 മാസം ആകുമ്പോൾ അവനും കൂടി വരും. ഷാക്കിറനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ, ഷാക്കിറയുടെ ഫുൾ പേര് വന്നിട്ട് ഷാക്കിറ ബ്യൂക്കാസ് കെന്നലിനാണ്. ബ്യൂക്കാസ് കെനൽ സെർബിയയിലെ 1 ഓഫ് ദ ബെസ്റ്റ് കെനലാണ്. കാരണം അവരിൽ അധികം ഡോഗ്സ് ഇല്ലെങ്കിലും അവരുടെ പ്രൊഡ്യൂസിങ്ങും അല്ലെങ്കിൽ അവരുടെ ബ്രീഡിങ്ങും വളരെ മെച്ചപ്പെട്ട രീതിയിലാണ് അവർ ചെയ്യുന്നത്. കാരണം ഡോഗ്സിനെ അവർ, കുറച്ച് ഡോഗ്സ് ഉണ്ടെങ്കിൽ തന്നെ അതിനെ ഷോ ചെയ്യാനും അതുപോലെ ഷോയ്ക്ക് ഇറക്കി വിന്നിങ്സ് എടുക്കാനും അവർക്ക് ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട്. ഷാക്കിറയുടെ ബ്രീഡറിൻ്റെ പേര് നിക്കോള നിക്കോളിക് എന്നാണ്. പുള്ളിയാണ് ബ്യൂക്കാസ് കെനലിൻ്റെ ഓണർ. അപ്പോൾ പുള്ളിയായിട്ട് ആദ്യമായിട്ട് സംസാരിക്കുമ്പോൾ ആദ്യം പറഞ്ഞത് അവളെ കൊടുക്കുന്നില്ല എന്നാണ്. പിന്നെ അങ്ങനെ സംസാരിച്ചിട്ടാണ് പിന്നെ ഒരുപാട് പേര് അവൾക്ക് വേണ്ടി ബാർഗെയിൻ ചെയ്യാനും, ഇന്ത്യയിൽ നിന്നായാലും പുറത്തുനിന്നായാലും ബാർഗെയിൻ ചെയ്യാനും
പിന്നെ ഒരു സർട്ടേൺ റേറ്റിൽ നമ്മൾ താങ്ങാൻ പറ്റാത്തൊരു റേറ്റിൽ അത് ഫിക്സ് ചെയ്യണതും പിന്നെ ഞങ്ങളത് വാങ്ങണതുമാണ്. പിന്നെ നേപ്പാൾ വഴി വരികയാണെങ്കിൽ വളരെ എന്താ പറയുക ഒരു ലയബിൾ കോസ്റ്റ് ലെവലിലൂടെ എത്തിയാണ് ട്രാൻസ്പോർട്ടേഷൻ. പക്ഷേ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി തായ്ലാൻഡ് വഴി ഒരുപാട് പൈസ ചിലവാക്കേണ്ടി വന്നു. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട്, അങ്ങനെ അതെല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ തന്നെയാണ് അവൾ വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് ഫീമെയിൽ എന്ന് പറയേണ്ട വന്നത്. കാരണം എന്താ വെച്ചാൽ അത്രയും പൈസ ചിലവാക്കിയിട്ടാണ് അവളിവിടെ കൊണ്ടുവന്നത് തന്നെ. പിന്നെ അവളുടെ ലൈനേജ് പറയുകയാണെങ്കിൽ ഫാദർ വന്നിട്ട് ഡയബിളോട്ടി മിട്ടോറാണ്, മദർ ചാമ്പ്യൻ ഗോൾഡി എന്ന് പറഞ്ഞിട്ട് അത് തന്നെ നിക്കോളയുടെ ഡോഗ് തന്നെയാണ്. പുള്ളിക്കാരൻ അതിന് ഒരുപാട് വിന്നിങ്സും കാര്യങ്ങളെല്ലാം വരുത്തിയിട്ടുണ്ട്. പിന്നെ ഷാക്കിരയുടെ, പിന്നെ ഞങ്ങളുടെ ഇപ്പോൾ കെന്നലിൽ ഒരുപാട് ഇമ്പോർട്ട്സ് മീൻസ് ഇനിയൊരു നാലോ അഞ്ചോ വെൽപ്പ് വരുന്നുണ്ട്. പിന്നെ ഒരു ഫുൾ ടിമിറ്റോർ ലൈനിലൊരു പപ്പീനെ എടുത്തിട്ടുണ്ട്, ഒരു 3 മന്ത്സ് പപ്പി. അത് മീൻസ് ഡോക്ടർ ടിമിറ്റോറിൻ്റെ തന്നെ ഗ്രാൻഡ് സണ്ണായ ശ്രീകോൻ്റെ സണ്ണായ റെമോ ടിമിറ്റോറിൻ്റെ ഓക്സാനോ ടിമിറ്റോർ. ആ ഡോഗിൻ്റെ പേര് ജിനോ ടിമിറ്റോർ എന്നാണ്. അപ്പോൾ ഞങ്ങൾ കൂടുതൽ ഫോട്ടോസും വീഡിയോസും ഒന്നും ഞങ്ങൾ ഇട്ടിട്ടില്ല, കാരണം അതിനിപ്പോൾ ബോർഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വരും സെർബിയൻ ഷോസും അല്ലെങ്കിൽ പുറത്തുള്ള ഷോസിലെല്ലാം ഞങ്ങൾ അതിനെ ഇറക്കി പപ്പി ക്ലാസ്സിൽ തന്നെ അതിനെ വിന്നിങ്സ് എല്ലാം എടുത്തിട്ട് കൊണ്ടുവരാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളൊരു ഞങ്ങളുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ് ഉണ്ട് എം ഡി റോഡ് വേ കെന്നൽ എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ ഞങ്ങളുടെ ഡോഗിൻ്റെ ആയാലും കെന്നലിൻ്റെ ആയാലും ഓരോ അപ്ഡേറ്റ്സും ഞങ്ങളുടെ പേജിലാണ് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. പുതിയ ഡോഗ്സ് വന്നാലും പുതിയ ഡോഗ്സിൻ്റെ മീൻസ് വെൽപ്പ് വന്നാലും അതിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ പുതിയ ഡോഗ്സിന് എടുക്കുന്ന ഡീറ്റെയിൽസും അതേപോലെ ഞങ്ങൾ ഞങ്ങളുടെ എടുക്കുന്ന ബ്രീഡേഴ്സിനോട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ കെന്നൽ ടാഗ് ചെയ്ത് ഞങ്ങളതെല്ലാം ഞങ്ങളുടെ കെന്നൽ പേജിൽ ഞങ്ങളത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. പിന്നെ ഷാക്കിറനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ, ഷാക്കിറ നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ ഒരു ഒരു സിമ്പിൾ ഒരു ഫീമെയിൽ അല്ല. അവളുടെ വിന്നിങ്സ് എടുത്താൽ തന്നെ ഈ ഒരു ചെറിയൊരു ടൈമിൽ തന്നെ 2019 ഒരു കൊല്ലം എടുത്താൽ തന്നെ ഒരു കൊല്ലം തന്നെ ഉള്ള ഷോസിൽ മുഴുവൻ ഇറക്കിയിട്ട് 4-5 വിന്നിങ്സ് തന്നെ അവൾക്കത് നേടാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ADRK അല്ലെങ്കിൽ ഷോ എന്ന് പറയുമ്പോൾ അത് നമുക്ക് മനസ്സിലാവും അതിൽ ഓൾറെഡി 13 ഡോഗ്സിന് മുകളിൽ അതിലുണ്ടായിരുന്നു. അത് നമ്മൾ കണ്ടിട്ടില്ല ഷോ, അതിൽ അവർ ഡീറ്റെയിൽസ് ഇടുന്നതാണ് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിൽ തന്നെ ഒരു V4 എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ തന്നെ ഷോ വരുമ്പോൾ നമുക്കറിയാം എത്ര ബുദ്ധിമുട്ടിയിട്ടാണ്, എത്ര ട്രെയിൻ ചെയ്തിട്ടാണ് അതിനെ. മീൻസ് പട്ടിയുടെ അഗ്രഷൻ മാത്രമല്ല അത്, അതിൻ്റെ ഓരോ റിങ്ങിലെ ഓരോ മൂവ്മെൻറ്റും ഈ ADRK ഷോ എന്നൊക്കെ പറയുമ്പോൾ ജഡ്ജസ് അത് കൺസിഡർ ചെയ്തിട്ടാണ് അതിന് മാർക്ക് കൊടുക്കുന്നത് തന്നെ. അപ്പോൾ അതിൽ V4 എടുക്കുക എന്ന് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ തേടി. ഞങ്ങളുടെ ഇപ്പോൾ ഉള്ള ഫീമെയിൽ കളക്ഷനിൽ മൾട്ടി കൺട്രി ചാമ്പ്യൻ ജോഡി ക്രീനിവിറ്റസ് ആണ്. അപ്പോൾ ഇനി ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നല്ലൊരു ഒരു ഫീമെയിലും കൂടി വരണം. അങ്ങനെയാണ് ഷാക്കിറനെ ഞങ്ങളിവിടെ കൊണ്ടുവരുന്നത്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പറ്റില്ല, കാരണം അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് അവളെ ഇവിടെ കൊണ്ടുവരുന്നതും. അപ്പോൾ ഇനിയുള്ള ഷോസിൽ 100% ഞങ്ങളുടെ ഓരോ ഫീമെയിൽസും ഇനിയുള്ള ഷോസിൽ പങ്കെടുക്കുന്നതാണ്. ഷോ എപ്പോൾ തുടങ്ങാൻ അറിയില്ല, ഇനി എന്ന് തുടങ്ങുന്നോ അന്ന് മുതൽ എല്ലാ ഷോസിലും ഞങ്ങൾ വേണ്ട ട്രെയിനിങ് കൊടുക്കുന്നതും അതിലിറക്കി ഞങ്ങൾ ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പെർഫോമൻസ് കാഴ്ചപ്പാട് അതിൽ മീൻസ് ഞങ്ങളതിൽ വരുത്തുന്നതും മാക്സിമം ഞങ്ങൾ വിന്നിങ്സ് എടുക്കാനും ഞങ്ങൾ സാധിക്കും. ഇവളുടെ കൂടുതൽ ഡീറ്റെയിൽസ് അതായത് ഇവളുടെ മൂവിങ് സ്ട്രാക്കിംഗ് ഒക്കെ കുറച്ചുകൂടി പെർഫെക്റ്റ് ആണ്. ഇപ്പോൾ ഈ ഡെലിവറി കഴിഞ്ഞ കാരണം അധികം നമ്മൾ സ്ട്രെയിൻ കൊടുക്കാത്തതാണ്, കുട്ടികൾക്ക് ഫീഡ് ചെയ്യുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ്, ഒന്നും വിചാരിക്കണ്ട, അടുത്ത വീഡിയോസിലൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ MD റോഡ്വേയുടെ പുതിയ ഡോഗായ നമ്മുടെ ഷാക്കിറാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത്. നമ്മൾ ഒരു ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും ഡോഗ്സിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും വന്നേക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം. അതുപോലെ നമ്മുടെ മനോജ് ഭായ് ഇവിടെ ഒരു പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. MD റോഡ്വേ എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. അതിൽ ഡോഗിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ, ഡോഗിന് ഫുഡ് കുളിപ്പിക്കൽ, പപ്പി ഫീഡിങ്, അതിൻ്റെ ബ്രീഡിങ്, ഏത് ടൈമിൽ ബ്രീഡ് ചെയ്യണം, എന്ത് കണ്ടീഷൻ കൊടുക്കണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, എന്തൊക്കെ മെഡിസിൻ കൊടുക്കണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന ഒരു അടിപൊളി റോട്ടിൻ്റെ മാത്രമായിരിക്കും അല്ലെങ്കിൽ എല്ലാ ഡോഗ്സിനും ആയിരിക്കും ബ്രീഡിംഗ് കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും ഒരേ കോമൺ ആണ്. അതിന് കെയറിംഗ് കാര്യങ്ങൾ മാത്രമാണ് ചെറിയ ചേഞ്ചസ് വരുന്നുണ്ടാവുക. അപ്പോൾ അത് അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അത് നിങ്ങൾ കമൻറ്റ് ഇടുന്നതിനനുസരിച്ച് നമ്മൾ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ചാനലിൻ്റെ ലിങ്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്തായാലും കയറി സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോളൂ. അപ്പോൾ പുതിയ വീഡിയോസ് ഒക്കെ വരുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വീണ്ടും ഓർപ്പിക്കുന്നു. കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത്. വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.